ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. മലയാളമോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ മതി. ന്യൂസ് പേപ്പർ ഇല്ലെങ്കിലും മാഗസീനൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ അതിൽ നിന്ന് എടുത്താലും മതി. പിന്നെ നമുക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിത് ഒരു ബോട്ടിലെടുത്ത് അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒഴിവാക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാഗസീന്ന് കട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിൽ ഞാനിപ്പം ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം എല്ലാവരുടെ കയ്യിലും പെയിൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഇതിന് ബേസ് കോട്ട് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പം നിങ്ങൾക്ക് ബേസ് കോട്ട് കൊടുക്കണം, നിങ്ങളടുത്ത് പെയിൻ്റ് ഉണ്ടെങ്കിൽ ബേസ് കോട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ പേപ്പേഴ്സിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് സിസേഴ്സ് ഒന്നും ആവശ്യമില്ലേ, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മുറിച്ച് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിന് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതുപോലെ മുറിച്ചെടുക്കേണ്ട അതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് മുറിച്ച് മുറിച്ചെടുത്താൽ മതി. പിന്നെ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, മുറിച്ചെടുക്കുന്ന പീസ് അധികം വലുതാവാനും അധികം ചെറുതാവാനും പാടില്ലേ. ഒരു മീഡിയം സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പേപ്പറിന് കുറച്ച് കട്ടിയുണ്ട്, അതേപോലെ ചെറിയ തോതിൽ ഗ്ലേസിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് പേപ്പറിനും ഉണ്ടാവല്ലോ ഇങ്ങനെ ഒരു ഗ്ലേസിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പേപ്പർ കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മുറിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതെല്ലാ പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കാൻഡിലാണ്. ഈ കാൻഡിൽ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പീസിൻ്റെയും അറ്റമൊന്ന് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ കത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ പേപ്പർ പീസിൻ്റെ അറ്റത്ത് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലേ, ചെറിയ തോതിലൊന്ന് കത്തിച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് കത്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ള പീസിനെ കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ പേപ്പർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈയിലെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്തെടുക്കണേ. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതേപോലെ ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ബ്രൗൺ കളറിലുള്ള കവറില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു ജ്യൂസ് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ മുകളിലായിട്ട് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ പേപ്പർ പീസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒന്ന് ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഗ്ലൂ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ മിക്സാക്കി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫെവിക്കോൾ 2 സ്പൂൺ, ഫെവിക്കോളിൽ 1 സ്പൂൺ വെള്ളം, അങ്ങനെയാണ് മിക്സാക്കിയിട്ടുള്ളത്. ആ റേഷ്യോയിലാണ് മിക്സാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോട്ടിലിൽ പേപ്പർ പീസുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓരോ പീസ് എടുത്തും ഒട്ടിച്ചു കൊടുക്കാം. മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗങ്ങളിൽ ഒട്ടിച്ചതിന് ശേഷം മറ്റ് ഭാഗങ്ങളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കി പീസുകൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഒരു പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ന്യൂസ് പേപ്പറാണെങ്കിൽ ഇത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ന്യൂസ് പേപ്പറിലായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ഒട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ കൂടി ഒട്ടിക്കിട്ടല്ലോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും കൂടി ഒട്ടിച്ചെടുക്കണേ. അപ്പം നമുക്ക് ഒട്ടിക്കാനായിട്ട് വലിയ അറിവൊന്നും വേണ്ടല്ലോ. ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചെടുക്കുക, അത്രയല്ലേ ഉള്ളു പണി. എളുപ്പമല്ലേ, എല്ലാവർക്കും എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ലേ ഇത്. ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ പാർട്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇങ്ങനെ ചെയ്ത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കളർഫുൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ. ഈ ബോട്ടിൽ നമുക്ക് പെയിൻറ്റിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. പിന്നെ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലൊന്ന് വാണിഷ് അടിച്ചു കൊടുക്കണേ. അത് അടിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ വാണിഷ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും അത് ചീത്തയാവില്ല. പിന്നെ പൊടികളൊക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. നല്ല ഇത് വാണിഷ് അടിച്ചു കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഒട്ടിക്കുന്ന ഭാഗമൊക്കെ ഞാൻ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഒട്ടിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ അത് ലെങ്ത്തി ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ഫാസ്റ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ദാ ബോട്ടിലിൻ്റെ 3/4 ഭാഗത്തോളം തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോൾ പോർഷനും കൂടി ഒട്ടിക്കാനുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗങ്ങളിൽ ഒട്ടിക്കുന്ന ഭാഗം എന്നോട് വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദാ നമ്മുടെ ബോട്ടിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബോട്ടിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തതാണ്.
അത് ഗ്ലാസ് ബോട്ടിലല്ല കേട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ അതിനൊരു മാറ്റം വരുത്തിയത് മുകൾ പോർഷനിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ബോട്ടിൽ ഒട്ടിച്ച പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചും കൊടുത്തിട്ടുണ്ട്, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും വെറൈറ്റി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ബോട്ടിൽ അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അയച്ചു തരിക. പിന്നെ പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, അതേപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ ഉണ്ടാവണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.